കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടും ശാപമോക്ഷം കിട്ടാത്ത സുബല പാർക്ക് അധികൃതർ പൂർണ്ണമായും അവഗണിക്കുന്നുവെന്ന് പരാതി. ഓഡിറ്റോറിയവും നീന്തൽക്കുളവും നടപ്പാതയും അടക്കമുള്ള പത്തനംതിട്ട നഗരത്തിലെ ഏറ്റവും മികച്ച പദ്ധതിയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം കാട് മൂടിക്കിടക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ കൈവശമുള്ള സ്ഥലത്താണ് പത്തനംതിട്ട നഗരത്തിൽ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി സുബല പാർക്ക് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ചത്. പല ഘട്ടങ്ങളിലായി ഓഡിറ്റോറിയവും നീന്തൽക്കുളവും നടപ്പാതയും അടക്കം മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും പണി പൂർത്തിയാക്കാതെ കാടുമൂടിക്കിടക്കുകയാണ് കോടികൾ ചെലവഴിച്ച സർക്കാർ പദ്ധതി. പത്തനംതിട്ടയിലെ മികച്ച കളക്ടർമാരിൽ ഒരാളായിരുന്ന വത്സലകുമാരിയായിരുന്നു പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഏറെ ശ്രമിച്ചത്. പിന്നീട് വന്ന കളക്ടർമാർക്കൊന്നും പദ്ധതിയിൽ താല്പര്യമുണ്ടായില്ല. ഇതോടെ കോടികൾ മുടക്കിയ പദ്ധതി കാടുമൂടി. നിലവിൽ പാമ്പിനും കാട്ടുപന്നിക്കുമൊക്കെ താമസിക്കാനുള്ള കെട്ടിടമായി മാറിയിരിക്കുകയാണ് സുബല പാർക്ക്. ജില്ലാ ഭരണകൂടം കൈയൊഴിഞ്ഞ പദ്ധതിയെ ഏറ്റെടുക്കാനാകുമോ എന്നാണ് പത്തനംതിട്ട നഗരസഭ ഇപ്പോൾ പരിശ്രമിക്കുന്നത്. ഈ സുബല പാർക്കിൻ്റെ ഈ അന്ധകാരം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഈ MLA ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട കളക്ടറുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തുറന്നു കൊടുക്കാൻ കഴിയും. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് പദ്ധതിയുടെ നിർമ്മാണത്തിന് വീണ്ടും തുക അനുവദിച്ചിരുന്നെങ്കിലും പിന്നീട് അതും പാതിവഴിയിൽ നിലച്ചു. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രവും പദ്ധതിയുടെ ഭാഗമായി രൂപകൽപ്പന ചെയ്തിരുന്നു. ഇതിനുവേണ്ടി വാങ്ങിയ തയ്യൽ മെഷീനുകളടക്കം തുരുമ്പുകയറി നശിക്കുകയാണ്. പത്തനംതിട്ട നഗരത്തിലെത്തുന്നവർക്ക് സമയം ചെലവഴിക്കാനായി പൊതുവിടങ്ങളില്ല എന്ന പരാതി നിലനിൽക്കുകയാണ്. ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള സുബല പാർക്കിനെ ആരും തിരിഞ്ഞു നോക്കാത്തത്. 24 പത്തനംതിട്ട.